നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി ശശിക്ക് കാശിനോട് ആർത്തിയാണ്, കോടികളാണ് പലതും മറയ്ക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയത്. ഇനിയും ഇയാളെ എന്തിന് വെച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ചോദ്യം വീണ്ടും ഉന്നയിച്ച് അൻവർ രംഗത്ത് വരുമ്പോൾ പിണറായി വിജയന് ചങ്കിടിപ്പ് കൂടുകയാണ്. വലിയ ആരോപണങ്ങളാണല്ലോ പി ശശിക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത്. അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, ഇത്ര ഒരാരോപണം നേരിടുന്ന ഒരാളെ ആ സ്ഥാനത്ത് പിന്നെയും തുടരാൻ അനുവദിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം പിണറായിക്ക് നേരെ ഉയർത്തുകയാണ് ഭരണപക്ഷത്തുള്ളവർ തന്നെ. പി ശശിയാണ് ഭരണം നടത്തുന്നതെന്ന ആരോപണം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പാർട്ടിയെ കുളം തോണ്ടിയിട്ടുള്ള ആളാണ് ഈ പി ശശി. അധികാര കസേരയിൽ കയറിയിരുന്ന് പിണറായിക്കും മുകളിൽ വളർന്ന് തന്റെ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ശശിയെ ഇനിയും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു കൂട്ടർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ശശിക്കെതിരെ വലിയ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിച്ചു നിൽക്കുന്നത് പി വി അൻവറും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും അൻവർ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പി ശശിക്ക് വേറെ അജണ്ടയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ വീഴ്ചകൾ പറ്റുമോ എന്നും അൻവർ ചോദിച്ചിരിക്കുന്നത്. പോലീസിന്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തിയ ആൾക്കെതിരെ നിയമ നടപടിയുമായി പോയപ്പോൾ അതിന് തടയിട്ടവനാണ് ശശിയും അജിത് കുമാറും. കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് തടയിട്ടത്. അതിൽ ശശിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് എനിക്കറിയില്ല എന്നും അൻവർ പറഞ്ഞു. പാർട്ടിയെ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ്. അദ്ദേഹത്തിന്റെ അപ്രമാദിത്വവും കാഴ്ചപ്പാടുകളും കണക്കിലാക്കിയാണ് പാർട്ടി ഈ ഒരു പൊസിഷനിൽ ഇരുത്തിയത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ വീഴ്ചകൾ പറ്റുമോ? അവിടെയാണ് അദ്ദേഹത്തിന് വേറെ അജണ്ടയുണ്ടോ എന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ സി പി എമ്മും പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെ മറയായിട്ടാണ് പി ശശി നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? താഴേക്കിടയിൽ നിന്ന് വിവരം കിട്ടില്ലേ പാർട്ടിക്ക്? സി പി എമ്മിന് അതുണ്ടായിട്ടില്ല എന്ന് അൻവർ പറയുന്നു. കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയ വിരുദ്ധൻ, രാജ്യദ്രോഹ കുറ്റമായ പോലീസിന്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തി ജനങ്ങളുടെ മുൻപിൽ പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നിയമ നടപടിയുമായി പോയപ്പോൾ അതിന് തടയിട്ടവനാണ് ശശിയും അജിത് കുമാറും. ഇതിന്റെ പിന്നാമ്പുറത്തൂടെ ഒഴുകിയത് കോടികളാണ്. അത് ശശിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് എനിക്കറിയില്ല, എമാർ അജിത് കുമാറിന് കിട്ടിയെന്ന് ഉറപ്പാണ്. വയർലെസ് ചോർത്തിയ കേസിൽ കൃത്യമായ കുറ്റപത്രം കൊടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി കൃത്യമായി ഇടപെടാത്തത്? അതുതന്നെയാണ് വിഷയമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുന്നതിന് മുൻപായിട്ടായിരുന്നു അൻവർ ഒരു വാർത്താസമ്മേളനം പെട്ടെന്ന് വിളിച്ചു ചേർത്ത് നടത്തിയത്. അൻവർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് തന്നെ വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചാൽ പിണറായിക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു മുഴം മുന്നേ കളിച്ചതാണ് അൻവർ. അതായത് അക്ഷരാർത്ഥത്തിൽ പിണറായിയെ വെട്ടിലാക്കുന്ന നടപടി, അതാണ് അൻവർ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പി ശശിയെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അൻവർ എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. പോലീസിന്റെ രഹസ്യങ്ങൾ ചോർത്തിയ കുറ്റകരമായ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പി ശശിക്കെതിരെ പറയുമ്പോൾ ഈ പറയുന്ന അൻവർ എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന ചോദ്യവും ഉയർത്തേണ്ടത് തന്നെയാണ്. എന്തായാലും പാർട്ടിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയാണ്. ഒന്നെങ്കിൽ തമ്മിൽ തല്ലി അങ്ങ് ചാകും, അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് കെട്ടടങ്ങും. ഏതായാലും പരസ്പരം പല്ലിൻ്റെ ഇട കുത്തി മണപ്പിക്കുകയാണ് ഇരു കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.